മമ്മി എന്നാ അമ്മയെ അവിടെ കാണിച്ചോണ്ടിരിക്കണേ? മമ്മിനെ ഞാൻ കുറെ നേരം അന്വേഷിക്കുന്നു. ഇതെന്നെ കാണിക്കണേ? ഇതെന്നെ ഇപ്പൊ പരിപാടി? ഇന്നെന്നെ അമ്മയെ ഏലക്ക വെച്ചിട്ടുള്ള സ്പെഷ്യല്? ആ ഇങ്ങോട്ട് വാ, ഞാൻ നോക്കിയിരിക്കുന്നു. എന്നാ ഇനി നിന്റെ പരിപാടിയാ കേട്ടോ. എനിക്കിപ്പൊ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നമ്മളെ കൊച്ചുങ്ങൾക്കൊന്നും ഒരു പണിയും ചെയ്യണ ഇഷ്ടമല്ല. നീ ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? ഏതെങ്കിലും ഒരു കാര്യം, അതിന്റെ ഫ്ലവർ ഒക്കെ അങ്ങ് വെട്ടി കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. അതായത് ഈ ഏലക്കായുടെ പൂവാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ഇത് കൊണ്ട് അച്ചാറുണ്ടാക്കാൻ. അപ്പൊ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഏലക്കായുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പുണ്ട്, ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞു വെക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഒരു അഞ്ചല്ലി വെളുത്തുള്ളി, ഇതോടൊപ്പം രണ്ട് ചെറിയ കറിവേപ്പിൻ്റെ തണ്ടുകൂടി വയ്ക്കുക. ഓക്കെ, നമ്മൾ അതിനകത്ത് ചേർക്കുന്ന പൊടികളാണിത്. ശരിക്കും ചില്ലി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് കായപ്പൊടിയാണ് കേട്ടോ. ഇത് നോക്കൂ, ഇത് നമ്മൾക്ക് അച്ചാർ മസാല, അതായത് അച്ചാർ പൊടിയില്ല, അച്ചാർ പൗഡറാണ്. ഓക്കെ, ഇതാണ് ഈ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കാരണം ഇത് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നൊക്കെ പറയുന്ന ഓയിലാണ് ഇത് വേണം അച്ചാറിടാൻ. ഇത് നമ്മൾക്കുള്ള സിനാ, ഇത് കോമൺ വിനാഗിരിയാണ്. ആപ്പിൾ സിഡർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ ഏലക്ക നന്നായിട്ട് അരമണിക്കൂർ വെള്ളത്തിനകത്തിട്ട് വയ്ക്കാം. അരമണിക്കൂർ ഇട്ട് വെച്ചിരുന്ന കായാണിത്. ഇനി നമ്മളതൊരു അരിപ്പ പാത്രത്തിനകത്തേക്ക് വെച്ച് നന്നായിട്ട് കഴുകി അരിപ്പ പാത്രത്തിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കവർച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മൂക്കാത്ത കായ വേണം നമ്മൾക്ക് ഈ അച്ചാറിടാൻ. നോക്കൂ, ഇനി ഞാൻ ചെയ്യുന്നത് സ്റ്റീം ചെയ്യുകയാണ്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കായ എടുത്തിട്ട് നമ്മളിതുപോലെ സ്റ്റീം ചെയ്താണത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിനകത്തിട്ടൊന്നുമല്ല വേവിക്കുന്നത്, ഇതേപോലെ നന്നായിട്ട് സ്റ്റീം ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾക്കത് എൻ്റെ പാത്രത്തിൻ്റെ കവർ വെച്ച് കവർ ചെയ്ത് മൂടി വെക്കണം. ഒരു 15 മിനിറ്റ് ഇതുപോലെ സ്റ്റീം ചെയ്യണം കേട്ടോ. സ്റ്റീം ചെയ്താലാണെന്ന് ഏലക്ക ഒന്ന് വെന്ത് കിട്ടുക. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ആ ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കായ. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഈ കായ നന്നായിട്ട് വെന്ത, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണ്ടോ? അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഏലക്കായുടെ ചറുക്കുണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് വെള്ളത്തിനകത്ത് വേവിക്കരുത്, വെള്ളം തൊടാനേ പാടില്ല കേട്ടോ. എന്നാലാണ് ഏറ്റവും ടേസ്റ്റുള്ള അച്ചാറ് നമുക്ക് കിട്ടുക. നോക്കൂ, ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെന്ത ഫോം നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ബൗളിലേക്ക് മാറ്റിയത് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഊർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ പാനിൻ്റെ അടി നിരക്കാൻ പാകത്തിന്, അത്രയും കവർ ചെയ്ത് എണ്ണ കിടക്കാൻ പാകത്തിനാണ് ഓയിൽ ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു എള്ളെണ്ണയാണ് ഒഴിക്കുന്നത്, മറ്റെണ്ണയൊന്നും ഉപയോഗിക്കില്ല. അച്ചാറിന് എപ്പോഴും എള്ളെണ്ണയാണ് നല്ലത്, അച്ചാറ് പൂത്തു പോകാതിരിക്കാനും അതുപോലെ ടേസ്റ്റിൻ്റെ എള്ളെണ്ണയാണ് സൂപ്പർ. ഓക്കെ, ഇനി നമ്മൾ അതിനകത്തേക്ക് അല്പം ഒരു സ്പൂൺ കടുകിടുക. കടുകിട്ട് പൊട്ടി വരുമ്പോൾ വേണം ബാക്കി ഐറ്റംസ് ഇടാൻ. അപ്പോൾ ഇത് കടുക പൊട്ടി വരട്ടെ. എന്നെ സഹായിക്കാൻ നിൽക്കണ എൻ്റെ കൊച്ചാണ്, അവളാണ് മൊബൈൽ കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. രണ്ട് പിള്ളേരാണ് എനിക്ക് കേട്ടോ, രണ്ട് ഗേൾസ്. കടുക പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ആ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇടാവേ. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച്, പിന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടില്ലേ, രണ്ട് പച്ചമുളക് മതിയേ, കൂടുതലൊന്നും വേണ്ട. രണ്ട് ചെറിയ പച്ചമുളക് അരിഞ്ഞതാണ്. ആ മുളക് കിട്ടും. പിന്നെ നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചെടുത്തു. നമുക്കൊന്ന് കറിവേപ്പിലെ കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം സ്കൂള് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയമില്ല സ്കൂളിൽ പോകണ്ടേ. നിങ്ങൾക്കറിയാലോ ഞാനൊരു ടീച്ചറാണെന്നല്ലേ, അപ്പം എനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഈ വെക്കേഷന് കൂടി ഇരിക്കുമ്പോൾ ചെയ്യുന്ന വീഡിയോസാണ്. സ്കൂളിൽ പോയി തുടങ്ങിയാൽ പിന്നെ ഒരു കാര്യത്തിനും സമയമില്ല, ഒന്നിനും സമയമില്ല. സ്കൂളിലെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ ടീച്ചിങ് നോട്ട് എന്ന് വേണ്ട 100 കൂട്ടം കാര്യങ്ങളാണ്. അന്നേരം എനിക്കിതുപോലെയൊക്കെ ചെയ്യാനുള്ള ടൈമില്ല എന്നുള്ളൊരു സങ്കടം മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. നമുക്ക് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിട്ട വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ഞാൻ ഏലക്ക ഉപ്പിലിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തത് ഹണി, അതായത് കാർഡമ ഹണി എന്ന് പറഞ്ഞ് മറ്റൊരു ഐറ്റം ഉണ്ടാക്കി. ഇപ്പോൾ ഇത് അച്ചാറാണ്. ഇനിയും ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കായ ഏലക്കായും കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ. നോക്കൂ, നമ്മുടെ ഈ മുളകെല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് വെക്കാം. അപ്പോൾ ഏലക്ക ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏലക്കായാലും ഒരു വെള്ളത്തിൻ്റെ അംശവും പാടില്ല. ഓക്കെ, ഈ കാർഡമത്തിന് ഹിന്ദിയിൽ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഇലായച്ചി എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇലായച്ചി അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇലായച്ചി അച്ചാർ എന്ന് പറഞ്ഞാൽ, അച്ചാർ എന്ന് പറഞ്ഞാൽ ഹിന്ദി വേർഡ് തന്നെയാണ്. ഹിന്ദിയിൽ അച്ചാർ എന്ന് പറയും, പിന്നെ അച്ചാറി എന്ന് പറയാറുണ്ട്.
രണ്ട് കറക്റ്റ് ആണ് ട്ടോ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെയാണ് പിക്കിൾ എന്നല്ലേ പറയുന്നത് മലയാളത്തിൽ നമ്മൾ അച്ചാർ എന്ന് തന്നെയാണ് ശരിക്കും ഹിന്ദി റിലേറ്റഡ് ആണ് അതായത് മലയാളവും ഹിന്ദി ഒരുപാട് വേഴ്സുകൾ നല്ല പരിചയമുള്ളതുണ്ട് എൻ്റെ ഹിന്ദി ക്ലാസ്സുകളൊന്നും ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞാൻ എടുത്തില്ല കാരണം ഞാൻ ഇങ്ങനെയുള്ള പരിപാടി കൊണ്ടായല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ എനിക്ക് ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും നടത്താനായിട്ട് അത്രയും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റുമായിരിക്കും അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഏലക്ക നമ്മൾക്ക് കണ്ടിരുന്ന എണ്ണയിൽ കിടന്ന് അതിൻ്റെ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതായത് വെളുത്തുള്ളിയുടെയൊക്കെ കളർ മാറിയിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ചില്ലി പൗഡറാണ് അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പിക്കിൾ അതായത് അച്ചാർ പൗഡർ എടുത്ത് വെച്ചിരുന്നു അല്ലേ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത് സാധാരണ അച്ചാർ പൊടി അതായത് അധികം ഉലുവ പൊടിച്ച് ചേർക്കാത്ത അച്ചാർ പൊടി ഉപയോഗിക്കണേ ഒന്നര സ്പൂൺ മതി അച്ചാർ പൊടിയുടെ ധാരാളം മതി കുറച്ച് കാർഡമല്ലുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടതാണ് ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കാരണം മുളക് പൊടിയൊക്കെ ഒരു അതിൻ്റെ ഒരു പച്ചച്ചവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിലിൽ തന്നെ കിടന്നെന്ന് മിക്സ് ചെയ്ത് ഓക്കെ ഇനി നമ്മൾ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു ഐറ്റം കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കണ്ടോ ഇതിനകത്ത് ഇപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എണ്ണയിൽ തന്നെ കിടന്ന് എണ്ണ തെളിഞ്ഞു വരും നമ്മൾ അച്ചാറാകുമ്പോൾ നമുക്കറിയാലോ നോക്കൂ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അല്പം കായ പൊടിയാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അല്ലേ ആ കായ പൗഡർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിരുന്നു കായം ചേർക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും അല്ലേ ഉലുവ പൊടി വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ കയ്പ്പാണ് അപ്പോൾ അതുകൊണ്ട് കായം ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിനകത്ത് നിന്ന് എണ്ണ നന്നായിട്ട് അതായത് തെളിഞ്ഞു വരും ഈ അച്ചാറിലേക്ക് നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റീം ശരിക്കും കുറച്ച് വെക്കുക കേട്ടോ കൂട്ടി ഒട്ടും വെക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയാണല്ലോ അപ്പം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഒരിക്കലും സ്റ്റീം കൂട്ടി വെക്കരുത് കുറച്ച് വെക്കുക ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത വിനാഗിരിയാണ് അതായത് രണ്ട് സ്പൂൺ വിനാഗിർ ഒഴിച്ചു കൊടുക്കുക വലിയ സ്പൂണാണത് അപ്പം ഒരു ഇലക്കായ്ക്ക് പൊതുവെ പുളിയില്ലാത്ത ഒരു ഐറ്റമാണേ അപ്പോൾ നമ്മളിതിന് കേടാകാതിരിക്കാനും ഒരല്പം പുളിയുള്ള പുളിപ്പ് രസം തോന്നാനൊക്കെ ആയിട്ടാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്കൊരു സ്പൂണെങ്കിലും വിനാഗിരി യൂസ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ നമ്മളുടെ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കാരണം എല്ലാം മിക്സ് എല്ലാം ചേർത്തിട്ടുണ്ട് അല്ലേ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് തന്നെയല്ല ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള അച്ചാറാണിത് ഗുണങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ കോസ്റ്റ്ലിയുമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ അച്ചാർ ഇതാണ് അതിൻ്റെ ഫോം ഞാൻ വാങ്ങി വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ അച്ചാർ റെഡിയായി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ